നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് 60,000 അപ്പാർട്ട്മെന്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി റിയൽ എസ്റ്റേറ്റ് യൂണിയൻ. ആകെ 3,96,000 അപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്നാണ് കണക്ക്. വിദേശികളുടെ കൊഴിഞ്ഞുപോക്കും കൂടിയ വാടകയുമുള്ള അപ്പാർട്ട്മെന്റുകൾ ഒഴിവാക്കിയതുമാണ് ഒഴിവ് വർദ്ധിക്കാൻ കാരണമായി യൂണിയൻ പുറത്തുവിട്ട കണക്ക് വ്യക്തമാക്കുന്നു. നിരവധി വിദേശികൾ കുടുംബത്തെ നാട്ടിലേക്ക് അയച്ച് ബാച്ചിലർ റൂമുകളിലേക്ക് മാറി. സ്വദേശീയവൽക്കരണവും ജീവിത ചിലവ് വർദ്ധിച്ചതും കാരണം വിദേശി കുടുംബങ്ങൾ കുറഞ്ഞു. താമസക്കാരെ കിട്ടാത്തതിനാൽ പലയിടത്തും വാടക കുറച്ചു. വാടകയ്ക്ക് ആവശ്യമുണ്ടെന്ന ബോർഡ് മിക്ക കെട്ടിടങ്ങളുടെ മുന്നിലുമുണ്ട്. ഇതിനിടയിലും പുതിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് അപ്പാർട്ട്മെന്റുകളുടെ വാടകയിൽ 10 മുതൽ 15% വരെ കുറവുണ്ടായി. മാസ വാടക കുറഞ്ഞ സ്ഥലങ്ങളായി കണക്കാക്കപ്പെടുന്ന ജലീബൽ ഷുവയ്ക്കും കൈത്താനുമാണ്. രാജ്യത്തെ കോവിഡ് സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുന്ന അവസ്ഥയിലേക്ക് നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകി ആരോഗ്യ മന്ത്രാലയം. ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുന്നതിനോ ഓപ്പറേഷൻ നടത്തുന്നതിനോ മുമ്പ് PCR പരിശോധന നടത്തേണ്ടതില്ലെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുറവ് വന്നതോടെ ഇളവ് നൽകാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചത്. എന്നാൽ കോവിഡ് ബാധിച്ചതായി സംശയിക്കപ്പെടുന്നവർക്ക് പരിശോധന നടത്താവുന്നതാണ്. ഉയർന്ന താപനില, ശരീരവേദന, തലവേദന, ശ്വാസതടസ്സം എന്നിങ്ങനെ ലക്ഷണങ്ങളുള്ളവർക്ക് പരിശോധന ഒഴിവാക്കിയിട്ടില്ല. വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർക്ക് ഇനി PCR പരിശോധന കൂടാതെ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കാനും സർജറികൾക്ക് വിധേയരാകുവാനും സാധിക്കും. കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുവൈറ്റിന്റെ അനുഭവം വിജയകരവും പിന്തുടരേണ്ട മാതൃകയുമാണെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സെയ്ദ്. കെയ്റോയിലെ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടേറിയറ്റ് ആസ്ഥാനത്ത് നടന്ന കൗൺസിൽ ഓഫ് അറബ് ഹെൽത്ത് മിനിസ്റ്റേഴ്സിന്റെ 56-ാമത് റെഗുലർ സെക്ഷന്റെ സമാപനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ലോകാരോഗ്യ സംഘടനയുടെ മുൻ യോഗങ്ങളിലും മഹാമാരിയെ നേരിടുന്നതിന്റെ അനുഭവം കുവൈറ്റ് അവതരിപ്പിച്ചിരുന്നു. കുവൈറ്റ് മോട്ടോർ ഷോ 360 ബോളിൽ ആരംഭിച്ചു. കുവൈറ്റിലെ വാഹന പ്രേമികളുടെ ആവേശമായ ഷോ കഴിഞ്ഞ ദിവസമാണ് പൊതുമരാമത്ത് മന്ത്രി അലി അൽ മൂസ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. വാഹനങ്ങളുടെ വിസ്മയ ലോകം അവതരിപ്പിക്കുന്ന ഷോയുടെ 10-ാം എഡിഷനാണ് രാജ്യം വേദിയാകുന്നത്. April 1 വരെ നീളുന്ന പ്രദർശനത്തിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ആഡംബര കാറുകളാണ് പ്രദർശിപ്പിക്കുന്നത്. ലോകോത്തര ബ്രാൻഡുകളായ ഏറ്റവും പുതിയ മോഡലുകളാണ് ഷോയിലുള്ളത്. കോവിഡ് ബാധയെ തുടർന്ന് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രദർശനം നടക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ വാർഷിക കാർ ഇവന്റുകളിൽ ഒന്നാണ്. ആധുനിക കാറുകൾ അന്താരാഷ്ട്ര കമ്പനികളുടെ ബാനറിന് കീഴിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് പുതിയ കാറുകളുടെ ലോഞ്ചിങ്ങും മേളയും ഭാഗമായിട്ടുണ്ട്. വിദേശികളുടെ നാഷണാലിറ്റിയും റെസിഡൻസി നിയമവും ഭേദഗതി ചെയ്യുന്ന 2 ബില്ലുകളിലെ സർക്കാർ ഭേദഗതികൾ ദേശീയ അസംബ്ലിയിൽ ചർച്ചയ്ക്ക്. പാർലമെന്ററി ഇന്റീരിയർ ആൻഡ് ഡിഫൻസ് കമ്മിറ്റിയിലെ ഇന്നലെ ചേർന്ന യോഗത്തിൽ സർക്കാരുമായി 2 ബില്ലുകളിലും സമവാക്യത്തിലെത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ ചർച്ചകൾ നടന്നത്. പ്രവാസികൾക്ക് റെസിഡൻസി അനുവദിക്കുന്നത് 5 വർഷമായി ചുരുക്കണമെന്നാണ് ഒരു ഭേദഗതിയിൽ പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് ഉടമകളും നിക്ഷേപകരുമായ വിദേശികൾക്ക് 15 വർഷത്തിൽ കൂടാതെ താമസ കാലാവധി അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ കുവൈറ്റി ഭാര്യ അല്ലെങ്കിൽ വിധവ, വിവാഹമോചിത എന്നിവർക്ക് കുട്ടികളുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് 18 വർഷം കഴിഞ്ഞാൽ കുവൈറ്റി പൗരത്വം അനുവദിക്കാമെന്നാണ് നിയമം പറയുന്നത്. കൂടുതൽ ബില്ലുകളും ഭേദഗതികളും അടുത്ത യോഗത്തിൽ ചർച്ചയാകും. റമദാനിലെ ആദ്യ ദിനം April 2 ശനിയാഴ്ചയായിരിക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അടിസ്ഥാനമാക്കിയും ജ്യോതിശാസ്ത്രമായ കണക്കുകൾ അനുസരിച്ചും April 2 ശനിയാഴ്ചയായിരിക്കും കുവൈറ്റിൽ റമദാൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് ശൃംഖല ശക്തിപ്പെടുത്താനും ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ നൽകുവാനും ലക്ഷ്യമിട്ട 6 വ്യത്യസ്ത തലങ്ങളിൽ ആശയവിനിമയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടു. പദ്ധതിക്കായി സ്ഥലം അനുവദിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായും 6 സ്ഥലങ്ങൾ അടിയന്തരമായി അനുവദിക്കാൻ അഭ്യർത്ഥിച്ചതായും മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖോലൂദ് അൽ ഷെഹാബ് മുനിസിപ്പാലിറ്റിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. വഫ്ര, കബദ, അബ്ദലി എന്നിവിടങ്ങളിൽ പദ്ധതിക്ക് സ്ഥലം അനുവദിച്ചതായി നേരത്തെ മുനിസിപ്പൽ കൗൺസിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. ഇന്റർനെറ്റ് ശൃംഖല ശക്തിപ്പെടുത്തുന്നതിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സ്റ്റാർട്ടപ്പ് മേഖലകൾ വലിയ വികസന സാധ്യതകൾ തെളിയും. അതോടൊപ്പം സർക്കാർ സേവനങ്ങളെ കൂടുതൽ ഡിജിറ്റലാക്കാനും ഇ ഹെൽത്ത് പോലുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാനാകും. ഫൈബർ ശൃംഖല വർദ്ധിക്കുന്നതോടെ ഇന്റർനെറ്റ് മൊബൈൽ സേവന ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കുലർ പുറപ്പെടുവിച്ച 1 ആഴ്ച കഴിഞ്ഞിട്ടും വിസ നൽകുന്നത് പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോവിഡിനെ തുടർന്ന് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ മാസം 17 ആഭ്യന്തര മന്ത്രാലയം March 20 മുതൽ കുടുംബ സന്ദർശന വിസകൾ അനുവദിക്കുമെന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇതേ തുടർന്ന് രാജ്യത്തിന്റെ 6 ഗവൺറേറ്റിലും പ്രവർത്തിക്കുന്ന താമസരേഖ വിഭാഗം കാര്യാലയങ്ങളിലേക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എന്നാൽ ഓരോ ഗവൺറേറ്റിലും ഉദ്യോഗസ്ഥർ വ്യത്യസ്ത വിവരങ്ങളാണ് അപേക്ഷകരെ അറിയിച്ചത്.
ചില ഗവൺമെന്റുകൾ 16 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സന്ദർശക വിസ അനുവദിക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് അപേക്ഷകരെ തിരിച്ചയച്ചത്. ചിലയിടങ്ങളിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അപേക്ഷ നിരസിച്ചു. ഇതോടെ വേനലവധിയോടനുബന്ധിച്ച് നാട്ടിൽ നിന്ന് കുടുംബങ്ങളെ കൊണ്ടുവരാൻ പദ്ധതിയിടുന്ന പലരും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അപേക്ഷകരുടെ കുറഞ്ഞ ശമ്പള പരിധി, കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മുതലായ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ നിർദ്ദേശം ലഭിക്കാത്തതാണ് വിസ അനുവദിക്കാൻ വൈകുന്നതിന് കാരണമായി പറയുന്നത്. താമസരേഖ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ആയിരുന്ന അൻവർ അൽ ബർജസിന് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയായി സ്ഥാനം ലഭിച്ചതിന് ശേഷം ഈ ഒഴിവിലേക്ക് പകരാളെ കൊണ്ടുവരികയും മറ്റൊരാളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. ഈ വിഷയങ്ങളെല്ലാം പരിഹാരം കണ്ടതിനു ശേഷം മാത്രമേ കുടുംബ സന്ദർശക വിസകൾ നൽകുന്നത് നടപ്പിലാക്കൂ എന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു കേടിക്ക് 247.89 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.